നമസ്കാരം ഫ്രണ്ട്സ്, ഞാനും രൂപകോട് ഇന്ന് വന്നേക്കുന്നത് മാരാരിക്കുളം ബീച്ചിലാണ്. അതായത് ആലപ്പുഴ വന്നു കഴിഞ്ഞാൽ ആലപ്പുഴയെക്കാട്ടിൽ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്ന ഒരു ബീച്ചാണ് ഈ മാരാരിക്കുളം ബീച്ച്. കാരണം ഒരുപാട് ബീച്ച് ഏരിയ ഉള്ള ഒരേ ഒരു ബീച്ച്, അതായത് ആലപ്പുഴയിലെ ബീച്ച് ഏരിയ ഒരുപാടുള്ള ഒരേ ഒരു ബീച്ച് എന്ന് പറയുന്നത് ഈ മാരാരിക്കുളം ബീച്ചാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുമിച്ച് ഈ മാരാരിക്കുളം ബീച്ചിൻ്റെ കുറേ കാഴ്ചകൾ കാണാം. സംഭവം വെച്ചേക്കുന്നുണ്ടോ, അതിൻ്റെ താഴെ രണ്ട് കസേരയുണ്ട്. നമുക്ക് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ കടയിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂർത്തേക്ക് 100 രൂപ ഒരു ചാർജിൽ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും. അരമണിക്കൂറാണെങ്കിൽ 50 രൂപ ആ ഒരു ചാർജിൽ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും. കേട്ടോ, ഇതേക്കൂട്ട് കുറേ കുടകൾ നമുക്ക് അങ്ങ് വരെ കാണാൻ പറ്റും. ഇവിടുത്തെ ആൾക്കാരുടെ ഒരു വരുമാന മാർഗം എന്ന നിലയിലാണ് അത് കൊണ്ടുപോകുന്നത്. പിന്നെ ഈ പട്ടം, ഒരുപാട് പേര് പട്ടം വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഈ കാറ്റാടി, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ കിട്ടുന്ന ധാരാളം കടകൾ ഈ സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കേട്ടോ, ഈ കയറി വരുന്ന നമ്മുടെ ആ എൻട്രൻസ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലാണ് അടുത്താണ് ഈ ഒരു സാധനം കാണുന്നത്. അങ്ങോട്ട് പോകുന്നവരും കടകളൊന്നും ഇല്ല. കണ്ടോ, അങ്ങോട്ട് പോകുന്നവരും കടകളൊന്നും ഇല്ല. നമ്മൾ ഈ കയറി വരുന്ന ആ ഒരു ഏരിയയിൽ മാത്രമാണ് ഇത്രയും കടകൾ ഉള്ളത്. ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷേ നമുക്ക് ഇത്രയും വലിയൊരു ബീച്ച് ഏരിയ ആയതുകൊണ്ട് തന്നെ ആ ഒരു തിരക്ക് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പല കളറിലുള്ള പട്ടം വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്നു. പട്ടത്തിന് എത്ര രൂപ ചേച്ചി? അല്ല, വില എത്ര? 40 പട്ടവും നൂലും കൂടെ ഒക്കെ ഉണ്ടോ? 40 രൂപ പട്ടവും നൂലും കൂടെ. ആ പട്ടം താഴെ പോയിരിക്കുകയാണ്. ആ ഒരു കടയുടെ ഒക്കെ ഫീല് ഉണ്ടോ? അയ്യോ, ഒറ്റയ്ക്ക് നിൽക്കുന്ന ആരും കട അടിപൊളി. ആലപ്പുഴ ബീച്ച് എന്നൊക്കെ പറയുന്ന ഒരുപാട് ടൂറിസ്റ്റുകളും ഒരുപാട് ആൾക്കാരും വരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അതൊരു നമുക്കൊരു എന്താ പറയുക, ഏകാന്തത കിട്ടാൻ പറ്റിയ ഒരു ബെസ്റ്റ് ബീച്ച് എന്ന് പറയുന്നത് ഈ മാരാരിക്കുളം ബീച്ച്. കോളാമ്പിച്ചെടി പോലത്തെ എന്തോ ഒരു ചെടി, ആ ചെടി കിടക്കുന്നുണ്ടോ? കണ്ടോ, ഇങ്ങനെ വള്ളിപ്പടർപ്പുകളായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് അവിടെ ദേ നിറച്ച് കാറ്റാടി തെങ്ങുകളൊക്കെ നിൽക്കുന്നുണ്ടോ? ഒരു രക്ഷയില്ലാത്തൊരു ഫീല്. ഫിലിമിലൊക്കെ നമ്മൾ കാണുന്ന കൂട്ടത്തെ ഒരു വ്യൂ കണ്ടോ, മണ്ണിലോട്ട് ഈ വള്ളിപ്പടർപ്പ് പൂക്കിലൊടിച്ച് കിടക്കുന്ന വള്ളിപ്പടർപ്പ് ഇറങ്ങിയേക്കുന്നുണ്ടോ? ഇതുണ്ട്, ഇതാണ് ഇതേലെ പൂ, കോളാമ്പി പൂ എന്ന് പറയുന്ന പോലത്തെ അതേ കൂട്ടത്തിൽ പൂവാണ്. കണ്ടോ, ഇതിപ്പോൾ ഇത് വാടി നിൽക്കും അകത്തോട്ട്. രാവിലെ ആണെങ്കിൽ ഇതിങ്ങനെ നല്ല രീതിയിൽ വിടർന്ന് നിൽക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇത് മൊത്തം ആ പൂക്കൾ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന ആ ഒരു വിഷ്വൽ ഒന്ന് ആലോചിച്ച് നോക്കി. കുറേ നേരം
ബീച്ചിലൂടെ നടന്നതിന് ശേഷം റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ആ നേരത്തെ കണ്ട ആ ഒരു കോളാമ്പി പോലത്തെ ഒരു സാധനം ഇല്ല, അതിന്റെ മുകളിൽ ഇരിക്കുകയാണ്. അപ്പോൾ ബീച്ചിന്റെ കറക്റ്റ് ഫീൽ നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ ബീച്ചിന്റെ സൗണ്ട്, അതായത് തിരകളുടെ ആ സൗണ്ടും ചുറ്റും വേറെ ഒരു സൗണ്ടും ഇല്ലാതെ പ്രകൃതിയുടെ മാത്രം, അതായത് ഈ കാറ്റടിച്ചിട്ട് ഓല ഇണങ്ങുന്ന ആ സൗണ്ടും തിരകളുടെ സൗണ്ടും മാത്രം ആകുമ്പോഴാണ് ബീച്ചിന്റെ കറക്റ്റ് ഫീൽ നമുക്ക് കിട്ടുന്നത്. ആ ഫീൽ കറക്റ്റായിട്ട് ഈ ഒരു മാരാരിക്കുളം ബീച്ചിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ ആലപ്പുഴ ബീച്ചിനെക്കാട്ടിൽ കൂടുതൽ ഫോറിനേഴ്സ് വരുന്ന ഒരു ബീച്ച് എന്ന് പറയുന്നത് ഈ മാരാരിക്കുളം ബീച്ചിലാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പ്രൈവസി, ഒരുപാട് ആൾക്കാർ എത്തിച്ചേരാത്തൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഫോറിനേഴ്സ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ബീച്ചാണ് ഈ മാരാരിക്കുളം ബീച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് റിസോർട്ടുകളും സ്റ്റേയിങ് ഏരിയകളും നമുക്ക് ഈ ബീച്ചിൽ, മാരാരിക്കുളം ബീച്ചിൻ്റെ ഏരിയകളിൽ ഈ ഒരു ചുറ്റുവട്ടത്ത് നമുക്ക് കാണാൻ പറ്റും. ആലപ്പുഴയിൽ നിന്ന് കൃത്യം 11 കിലോമീറ്റർ ആണ് ഈ ഒരു മാരാരിക്കുളം ബീച്ചിലേക്കുള്ളത്. ഇവിടെ നിന്നിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള സൗണ്ട്, അതായത് ഈ എന്താ കല്ലിന് മുകളിലൊക്കെ വെള്ളം പോകുമ്പോഴൊരു സൗണ്ട് ഇല്ല, അതേ കൂട്ടത്തിൽ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നു. കുറേ നേരം കൊണ്ട് ഈ സൗണ്ട് എവിടെ നിന്നാണ് വരുന്നതെന്ന് നമ്മൾ നോക്കിയിട്ട് ഇപ്പോഴാണ് മനസ്സിലായത്, ഈ ഒരു കാറ്റാടി മരം കണ്ടോ, കാറ്റാടി മരങ്ങൾക്കിടയിലൂടെ ഈ കാറ്റ് പോകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള സൗണ്ട് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ടോ എന്ന് അറിയത്തില്ല, ഒരു പ്രത്യേക രീതിയിലുള്ള സൗണ്ട് നമുക്കിവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു കാറ്റ് കാറ്റാടി മരങ്ങൾക്കിടയിലൂടെ പോകുമ്പോഴത്തേക്ക്. കാണുന്നത് മാരാരി ബീച്ച് റിസോർട്ടാണ്. ആ ഒരു ഏരിയ നോക്കി, അടിപൊളി ഒരു ഏരിയ ആണ്. കണ്ട ഒരുപാട് ഫോറിനേഴ്സ് ഉള്ള അവിടെ ഓണപ്പരിപാടി എന്തോ അവിടെ നടക്കുന്നുണ്ട്, വടംവലി എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട്. കണ്ട നമുക്ക് അങ്ങോട്ട് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്, കാരണം അവിടുത്തെ റെസിഡൻസിന് മാത്രമേ അവിടോട്ട് എൻട്രി ഉള്ളൂ. പക്ഷേ ഇവിടെ മതിലും കാര്യങ്ങളൊന്നും ഇല്ല. കണ്ടോ, ആ റിസോർട്ടിൽ നിന്ന് നേരെ ഇറങ്ങി വരുന്നത് ഇവിടെ ബീച്ചിലോട്ടാണ്, ഈ ഒരു കാറ്റടിപ്പാളത്തിൻ്റെ അകത്തൂടെ ബീച്ചിലോട്ടാണ്. ഓപ്പൺ ആണ്, ഇവിടെ മതിലും കാര്യങ്ങളൊന്നും ഇല്ല. കണ്ടോ, ബാക്കിയെന്ന് പറയുന്നത് നമ്മുടെ എന്താ മത്സ്യബന്ധനത്തിന് പോകുന്ന അവരുടെ വള്ളങ്ങളൊക്കെ കയറി കിടക്കുന്ന ഏരിയയാണ്. ഇത്രയേ ഉള്ളൂ ബീച്ച് ഏരിയ എന്ന് പറയുന്നത്. നല്ല ലോങ് ആണ്. കണ്ടോ, ഒരുപാട് ലോങ് ഏരിയ ആണ് ഈ ഒരു ബീച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്, എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് ഏകാന്തമായിട്ടിരിക്കാൻ പറ്റിയൊരു ബീച്ച് എന്ന് പറയുന്നതാണ് ഈ ഒരു മാരാരി ബീച്ച്. ആലപ്പുഴയിൽ ബെസ്റ്റ് ബീച്ച് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു മാരാരി ബീച്ചാണ്. ആലപ്പുഴ വരുവാണെങ്കിൽ ഒരു പക്ഷേ ആലപ്പുഴ ബീച്ചിനെക്കാട്ടിൽ മുന്നേ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു ബീച്ചാണ് ഈ മാരാരിക്കുളം ബീച്ച് എന്ന് പറയുന്നത്. കണ്ട പള്ളിപ്പടർപ്പുകൾ കണ്ടോ, ആ ഒരു ചെടിയുടെ പള്ളികൾ പടർന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പുറത്ത് കടലും ഒക്കെ ആയിട്ട് കിട്ടും. കണ്ടോ, വണ്ടി വെച്ചെടുത്ത് നടന്നുകൊണ്ടിരിക്കുക, അവിടെ ഒരുപാട് കടകൾ നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, രണ്ട് സൈഡുകളിലും ഈ ചെറു എന്താ ലഘുഭക്ഷണശാലകൾ, അതേകൂട്ട് എന്താ ഈ പട്ടം, പിന്നെന്താ കാറ്റാടി, അങ്ങനെയുള്ള കളിപ്പാട്ടങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്ന കുറേ കടകൾ, പിന്നെ ഐസ്ക്രീം ഷോപ്പ്, പിന്നെ ബജ്ജിക്കട, അങ്ങനെ കുറേ കടകൾ നമുക്ക് ഈ പോകുന്ന വഴിയിൽ, അതായത് നമ്മളിവിടെ വരെ വണ്ടി വരും. കണ്ടോ, ഇവിടെയാണ് നമ്മളെ വണ്ടി വെച്ചത്. ഇവിടെ നിന്ന് ബീച്ചിലോട്ട് കുറച്ചേ നടക്കാനുള്ളൂ. കണ്ടോ, അവിടെയാണ് ഡയറക്റ്റ് നടക്കുമ്പോഴത്തേക്ക് ബീച്ച്, രണ്ട് സൈഡിലും കടകളായിട്ട് ഇവിടെ മാത്രമേ ഉള്ളൂ ഈ കടകൾ. അങ്ങോട്ട് നടന്നിട്ട് ആ വിശാലമായിട്ടുള്ള ബീച്ചിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ എങ്ങും കടകളൊന്നുമില്ല. ഈ ഒരു എൻട്രൻസിൽ മാത്രമേ ഉള്ളൂ ഇത്രയും കടകൾ സ്ഥിതി ചെയ്യുന്നത്.
അപ്പൊ ഫ്രണ്ട്സ് ദാഹിച്ചിട്ട് രക്ഷയില്ല, ഇത്ര നടന്നിട്ട് ആ വെയിലും കൊണ്ട് ഇത്ര നടന്നിട്ട് വന്നപ്പോഴത്തേക്ക് രക്ഷയില്ല. അപ്പൊ നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് കട ചേച്ചി ഒരു വെള്ളം വാട്ടർ മതി. അപ്പൊ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് കട വന്നേ. ആ കടയുടെ ഒരു കാഴ്ച ഒരു വ്യൂ കാണിച്ചു തരാം. അടിപൊളി ഒരു കട. കണ്ടോ അടിപൊളി ഒരു കട. അപ്പുറത്തൂടെ ഒരു കായലിൻ്റെ ഒരു കൈ വഴിയാണ് പോകുന്നത്. കണ്ടോ അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ മാരാരി ബീച്ചിനോട് ഇവിടെ പറഞ്ഞിട്ട് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വരുന്നു. ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ആ ബെല്ലൈക്കോൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.